سرنا بعون الله منهاجنا الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم. സാധാരണ മനുഷ്യർക്കിടയിൽ നാം കാണാറുള്ളൊരു പ്രവണതയാണ്, ഒരു വ്യക്തിയിൽ നിന്ന് വല്ല വീഴ്ചയും വന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഏതോ ദുർബല നിമിഷത്തിൽ വല്ല തെറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ അടച്ചാക്ഷേപിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ, യഥാർത്ഥത്തിൽ വിവരമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ആ വീഴ്ച വന്നിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ നന്മകൾ എമ്പാടും ചെയ്യുന്ന വ്യക്തിത്വമായിരിക്കും. തഹജ്ജുദ് നിസ്കരിക്കുന്ന, അതുപോലെ ദുഹ പതിവാക്കുന്ന, അങ്ങനെ സദഖ ചെയ്യുന്ന, ഇങ്ങനെ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുന്ന നല്ലൊരു വ്യക്തിത്വത്തിൽ നിന്നും ജീവിതത്തിൻ്റെ ഏതോ ദുർബല നിമിഷത്തിൽ വല്ല വീഴ്ചയും വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന, അദ്ദേഹം ശരിയില്ല, അദ്ദേഹം വളരെ മോശക്കാരനാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ നാം സാധാരണ ജനങ്ങളിൽ കാണാറുണ്ട്. ഇവിടെ കൈകൊള്ളേണ്ട നിലപാട് ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഹബീബായ നബി തങ്ങളോട് ഖുർആൻ പറയുന്നത്, ഫൈൻ അസൗക ഫഖുൽ ഇന്നി ബരിഉ മിമ്മാ തഅമലു, അങ്ങേക്ക് തങ്ങൾക്ക് എതിർ അവർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അവരോട് പറയുക, ഇനി ബരിയും എമ്മ താമലും, ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാണ് എന്ന്, നിങ്ങളിൽ നിന്ന് ഒഴിവാണ് എന്നല്ല, നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന്, പ്രവണതകളിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്നാണ് ഖുർആൻ ഹബീബായ നബി തങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മാതൃകയാണ് നമുക്കുണ്ടാവേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിൽ നിന്ന് തിന്മ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിത്വത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയല്ല വേണ്ടത്, തിരുത്താനുള്ള മാർഗങ്ങൾ ആരായുകയും തിരുത്തുകയാണ് വേണ്ടത് എന്ന് ആ തിരുത്തേണ്ട ശൈലി നാം മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. ബനു ഇസ്രായേൽക്കാരിൽപ്പെട്ട രണ്ട് സഹോദരങ്ങൾ, അവർ നല്ല ഇബാദത്തെടുത്തിരുന്ന, നന്നായി ആരാധിക്കുന്ന ആളുകളാണ്. മലമുകളിൽ വെച്ച് അള്ളാഹുവിനെ ധ്യാനിക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. അങ്ങനെ ഒരു ദിവസം അതിൽപ്പെട്ട ഒരാള് മാംസം വാങ്ങാൻ വേണ്ടിയിട്ട് ആ മലയിറങ്ങിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ, അങ്ങനെ മൂന്ന് ദിവസമായിട്ടും ഈ വ്യക്തിയെ കാണാനില്ല. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ, ഒന്നിച്ചുണ്ടായിരുന്ന കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരനെ തെരഞ്ഞിട്ട് നാട്ടിലേക്ക് ഇറങ്ങാൻ, അവസാനം ഈ വ്യക്തിയെ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വീട്ടിലാണ്, ഒരു സാധാരണ ഒരു വീട്ടിൽ. ആ വീട്ടിൽ ആകെ ഉള്ളത് ഒരു ചെറുപ്പക്കാരിയായ സുന്ദരിയായ സ്ത്രീയും ഈ തൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. ഇത് കണ്ടപ്പോൾ ആദ്യം അന്താളിച്ചുവെങ്കിലും ഈ സുഹൃത്ത് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു, പക്ഷേ ഈ സമയത്ത് ഞാൻ നിന്നെ കൈവിടില്ല, മറിച്ച് നിന്നിൽ നിന്നുള്ള ഈ സന്ദർഭത്തിലാണ് നിനക്ക് ഏറ്റവും എൻ്റെ ആവശ്യമുണ്ടാകുന്നത്, ഞാൻ നിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി നിന്നെ തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഈ ചങ്ങാതിയെ വിളിച്ചു കൊണ്ടുപോയി ആ മനുഷ്യനെ നന്നായി സ്ഫുടം ചെയ്യുകയാണ് ഉറ്റ ചങ്ങാതിയാകുന്ന മലയിറങ്ങി രണ്ടാമതായി വന്ന വ്യക്തി. സഹോദരങ്ങളെ, ഈ ഒരു മാതൃക നമുക്കുണ്ടാവണം. ആരിൽ നിന്നെങ്കിലും തെറ്റുവരുന്ന സമയത്ത് അദ്ദേഹത്തെ അടുത്താക്ഷേപിച്ച് അദ്ദേഹം കള്ളുകുടിയാനാണ്, അല്ലെങ്കിൽ ചീട്ടുകളിക്കാരനാണ്, ഇങ്ങനെ വേണ്ടാത്ത പ്രയോഗങ്ങൾ നടത്താതെ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി, അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആ മനുഷ്യനെ തിരുത്താനുള്ള സന്മനസ്സ്, അതാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുള്ള ഹിയാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ, വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്. അതുകൊണ്ട് ഒരാളിൽ നിന്ന് തെറ്റുവന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് സ്നേഹ വാക്കുകളിലൂടെ ആ മനുഷ്യനെ തിരുത്താൻ നാം തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും.